മെൻസസിൻ്റെ സമയത്ത് അധികമായി വയറുവേദന ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന ഇൻ്റർ മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഹെവി ബ്ലീഡിങ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മോഷൻ പാസ് ചെയ്യുമ്പോൾ അതിശക്തമായ വേദന ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ എൻഡോമെട്രിയോസിസ് എന്ന അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാകാം ഹൈ ഞാൻ ഡോക്ടർ കാർത്തിക ഇൻഫെർട്ടിലിറ്റി കൺസൾട്ടൻറ്റ് ആൻഡ് ഗൈനക്കോളജിസ്റ്റ് ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ എടപ്പള്ളി എന്താണ് ഈ എൻഡോമെട്രിയോസിസ് സാധാരണഗതിയിൽ യൂട്രസിൻ്റെ ഉള്ളിൽ കാണുന്ന ലൈനിങ് ആണ് ഈ എൻഡോമെട്രിയം ചിലർക്ക് ഈ യൂട്രസിൻ്റെ ഉള്ളിൽ കൂടാണ്ട് ഈ കലകൾ യൂട്രസിൻ്റെ ഭിത്തിയിലോ ഓവറിയിലോ ട്യൂബിലോ വയറിൻ്റെ ഉള്ളിലോ എവിടെ വേണമെങ്കിലും വരാം സാധാരണ ഉണ്ടാകുന്ന എല്ലാ ഹോർമോണൽ ചേഞ്ചസും ഈ കലകളിലും ഉണ്ടാകും മെൻസസ് വരുന്ന സമയത്ത് ഈ കലകളിൽ നിന്ന് ബ്ലീഡിങ് വരും സാധാരണയുള്ള ഉള്ള മെൻസ്ട്രൽ ബ്ലീഡിങ്ങിന് പുറത്തേക്ക് പോകാനുള്ള വഴിയുണ്ട് എന്നാൽ ഈ ഓവറിയിലും ട്യൂബിലും ഒക്കെ വരുന്ന കലകളിൽ നിന്നുള്ള ബ്ലീഡിങ്ങിന് പുറത്തേക്ക് പോകാനുള്ള വഴിയില്ല അപ്പോൾ അതവിടെ കെട്ടി തന്ന് അവിടെ സിസ്റ്റുകൾ ഉണ്ടാകാം ചിലപ്പം റിയാക്ഷൻ വന്നിട്ട് നീർക്കെട്ട് പോലെ വരാം അണ്ടാശയവും കുടലുമായിട്ട് ഒട്ടിപ്പിടിക്കാം അങ്ങനെ എവിടെയൊക്കെ ബ്ലീഡിങ് വരുന്നോ അവിടെയെല്ലാം ഒട്ടിപ്പിടുത്തങ്ങളും കാര്യങ്ങളും വരാം ഇതുകൊണ്ടാണ് ഇത്തരക്കാരിൽ അതികഠിനമായ വേദന ഉണ്ടാകുന്നത് ഇനി ഈ എൻഡോമെട്രോസിസ് ഉണ്ടെങ്കിൽ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം സാധാരണ പെൽവിക് എക്സാമിനേഷൻ ഗൈനക്കോളജിസ്റ്റ് ചെയ്യുന്ന സാധാരണ എക്സാമിനേഷനിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അൾട്രാസൗണ്ടോ എം ആർ ഐയോ പോലെയുള്ള ഇമേജിംഗ് ടെക്നിക്സ് വേണം അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി ഇങ്ങനെയാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ അസുഖം കണ്ടുപിടിക്കുന്നത് ഇനി ഇത് കണ്ടുപിടിച്ചാൽ ഇതിനുള്ള ചികിത്സ എന്താണ് സിസ്റ്റ് കണ്ടാലും നമ്മൾ എല്ലാവർക്കും സർജറി ചെയ്യണോ അല്ല നമുക്ക് മെഡിക്കൽ ഓപ്ഷൻസും ഉണ്ട് സർജിക്കൽ ഓപ്ഷൻസും ഉണ്ട് സോ ഓരോരുത്തരുടെയും സിംറ്റംസ് അല്ലെങ്കിൽ സിവിയറിറ്റി അനുസരിച്ചിട്ടാണ് നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണോ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണോ എന്ന് തീരുമാനിക്കേണ്ടത് സോ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ചികിത്സയാണ് വേണ്ടതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക health is happiness